നമസ്കാരം. കേരള എക്സ്ക്ലൂസീവിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂട്ടി എന്ന നടൻ അനശ്വരമാക്കിയ 1921 ഖാദർ എന്ന കഥാപാത്രത്തിൻ്റെ ഏറനാടൻ ഭാഷാ വൈവിധ്യങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നാം കടക്കുകയാണ്. 1875 കാലയളവിൽ പൊന്നാനിയുടെ വടക്കേ തീരത്തെ മാനക്കാരകത്ത് കുഞ്ഞിക്കോയയും അണ്ടത്തോട് ഗ്രാമത്തിൽ മൊയ്തു മുസ്ലിയാരും എഴുതിയ മാലപ്പാട്ടുകളെന്ന് പ്രസിദ്ധമായ മാപ്പിളപ്പാട്ടുകളും ഏറനാട്ടിലെ മാപ്പിള മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ രചനകളും അറബി മലയാള സാഹിത്യ സംസ്കാരത്തിന് പ്രചാരമേകി. മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ഹുസനുൽ ജമാലിൻ്റെയും ബദറുൽ മുനീറിൻ്റെയും പ്രണയകാവ്യം അറബി മലയാളത്തിലെ മഹാകാവ്യമായി മാറി. ഇത്തരത്തിൽ മാപ്പിള മലയാളത്തിൻ്റെ ഏറനാടൻ സ്പന്ദനം രചനകളിൽ കൊണ്ടുവന്ന സാഹിത്യകാരന്മാർ ഉറൂബ്, ചെറുകാട്, പുലിക്കുട്ടിൽ ഹൈദർ, ചാക്കീരി മൊയ്തീൻകുട്ടി തുടങ്ങി ഒട്ടേറെ പേരുണ്ട്. കേരളത്തിലെ മാപ്പിള മുസ്ലിം ജനത സംസാരിക്കുന്ന മാപ്പിള മലയാളം വടക്കൻ കേരളത്തിലെ പ്രാദേശിക ഭാഷാഭേദവും അറബി ഭാഷയും ചേർന്ന സങ്കലനമാണ്. ഈ സംസാര ഭാഷ അറബി ഭാഷയുമായി അടുത്ത ബന്ധം വെളിപ്പെടുത്തുന്നതുകൊണ്ട് സാധാരണ മലയാളത്തിൽ നിന്നും അത് വിഭിന്നവുമാകുന്നു. തീരമേഖലയിലെ വാണിജ്യ ഭാഷയിൽ അറബി ഭാഷ വിപുലമായ മുൻഗണനയാണ് നേടിയിട്ടുള്ളത്. തദ്ദേശീയരുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനു വേണ്ടി ഇവിടെ അറബി സംസാരിക്കുന്ന മധ്യവർത്തികളെ പോലും പോർച്ചുഗീസുകാർ നിർബന്ധിതമാക്കിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മലയാളവും സംസ്കൃതവും ഇടചേർന്ന മണിപ്രവാളത്തിന് സമാനമാണ് അറബിയും മലയാളവും ചേർന്ന മാപ്പിള മലയാളവും. ക്രിസ്തുവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളീയർക്ക് അറബി ഭാഷയുമായി ഇടപഴകാൻ കഴിഞ്ഞിരുന്നു. കേരളത്തിന് മലബാർ എന്ന പേര് സമ്മാനിച്ചത് അറബി വ്യാപാരികൾ ആണെന്ന് പോലും പണ്ഡിതാഭിപ്രായങ്ങളുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവത്തിന് ഒന്നോ രണ്ടോ ശതകങ്ങൾക്ക് ശേഷമാണ് മതപ്രചാരണത്തിനായി മുസ്ലിങ്ങൾ കേരളത്തിലെത്തിയത്. അറബി വംശജരിൽപ്പെട്ട പലരും ഇന്നാട്ടിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുക കൂടി ചെയ്തതോടെ ഭാഷാ സങ്കലനത്തിന് അനുകൂല സാഹചര്യങ്ങളേറി. മുസ്ലിങ്ങൾക്കിടയിൽ മതപരമായ കാര്യങ്ങൾക്ക് അറബി ഭാഷ നിർബന്ധമാക്കുകയും ചെയ്തു. ഉത്തരേന്ത്യയിൽ ഉറുദു എന്ന പോലെയാണ് കേരളത്തിൽ മാപ്പിള മലയാളവും രൂപമെടുത്തത്. പേർഷ്യൻ ഭാഷ പോലെ അറബിയും മൈസൂർ അധിനിവേശ കാലത്താണ് ഭരണരംഗത്തേക്ക് കടന്നു വന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അറബി ഭാഷ കൂടുതൽ വ്യാപകമായി വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചു വരുന്നതും സാഹിത്യകൃതികളിൽ മുസ്ലിം ഭാഷാഭേദം യഥാതഥമായി ചിത്രീകരിക്കപ്പെടുന്നതും അറബി സ്വാധീനത്തിൻ്റെ വർത്തമാനകാല വ്യാപ്തിക്ക് നിദർശനവുമാണ്. അത് ഈ മാപ്പിള ഭാഷാഭേദത്തിൽ ധാരാളം അറബി പദങ്ങളുണ്ടാകും. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് ഒരു സാധാരണ മാപ്പിളയുടെ ഒരു സംഭാഷണം, ഞാൻ ഇന്ന് വൈകുന്നേരം മൈരിബിന് ശേഷം ദുആ കഴിഞ്ഞപ്പോൾ ഞാൻ ഓനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിലെ മൈരിബ് ദുആ എന്നീ രണ്ട് പദങ്ങളും അറബിയാണെന്ന് മാത്രമല്ല മുസ്ലിങ്ങളുടെ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെട്ട പദമാണ്. മൈരിബ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മഗരിബ് എന്ന അറബി പദമാണെന്ന് മാത്രമല്ല അത് വൈകുന്നേരം അവർ നിർവഹിക്കുന്ന നമസ്കാരത്തിൻ്റെ പേര് കൂടിയാണ്. അത് അവരുടെ സമയ സൂചനയാണ്, ഒരു സ്ഥല സൂചനയാണ്. മൈരിബിന് ശേഷം ദുആ കഴിഞ്ഞപ്പോൾ ഞാൻ ഓനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് സ്ഥലം ഏതാണെന്നതിൽ സൂചനയുണ്ട്, ആ സമയം ഏതാണെന്ന് സൂചനയുണ്ട്. അപ്പോൾ രണ്ട് പദങ്ങൾ ഒരു പക്ഷേ അതിന് രജിസ്റ്റർ എന്ന് പറയും, ഭാഷാശാസ്ത്ര പ്രകാരം രജിസ്റ്റർ എന്ന് പറയും. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രത്യേക സമുദായം ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ, അത്തരം വാക്കുകൾ ധാരാളം ഈ മാപ്പിള വാമൊഴിയിലുണ്ട്. രണ്ട് രീതിയിലാണിത് വരുന്നത്, ഒന്ന് തൽഭവമായി, ഒന്ന് തത്സമമായി. തൽഭവമായി വരിക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ നിന്ന് നേരിട്ട് ഒരു പദം മാപ്പിള വാമൊഴിയിലേക്ക് എന്നാൽ ഏതൊരു സാമുദായിക ഭാഷാഭേദത്തിലേക്കും വരും. അത്തരം പദങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈരിബ്, കറാമത്ത്, കുഫിർ, കാഫിർ പോലുള്ള ധാരാളം പദങ്ങൾ. അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ തന്നെ പദങ്ങളെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്ന രണ്ടാമതൊരു വിഭാഗം, അത് ചിലപ്പോൾ ചില അക്ഷരങ്ങളുടെ, ഇപ്പോൾ മഴ എന്നുള്ളത് മാപ്പിളമാർ പൊതുവെ മയ എന്നാണ് പറയുക, കൈ എന്നുള്ളതിനെ കജ്ജ് എന്നാണ് പറയുക, കുഴി എന്നതിനെ കുജ്ജ് എന്നാണ് പറയുക. അപ്പോൾ കജ്ജ് ഒടിഞ്ഞു, കുജ്ജി വീണു എന്ന് പറഞ്ഞാൽ വാ എന്നത് ബാ എന്നായി മാറുന്നു, യാ എന്നത് ജ എന്നായി മാറുന്നു, യാ എന്നത് ഴാ എന്നത് യാ എന്നായി മാറുന്നു, സാ ഷ എന്നത് സാ എന്നായി മാറുന്നു. ഇങ്ങനെ അവരുടെ തന്നെ സ്വരഭേദങ്ങളിലൂടെ അവർ എളുപ്പത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള പുതിയ വാക്കുകളുമുണ്ട്. മലയാളത്തിലേക്കുള്ള അറബി പദങ്ങളുടെ ആഗമനം പ്രധാനമായും രണ്ട് മാർഗങ്ങളിലൂടെയായിരുന്നു. അറബിയിൽ നിന്ന് നേരിട്ടും പേർഷ്യൻ ഹിന്ദി ഭാഷകൾ വഴിയും. അത്തരം അറബി പദങ്ങളിൽ ചിലതും അവയുടെ പ്രായോഗിക അർത്ഥങ്ങളും പരിശോധിക്കാം. ഖിലാഫത്ത്, പ്രതിനിധിത്വം. ബ്രിട്ടീഷുകാർ ഈ അവകാശം അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായത്. ജനാബ്, ശ്രീമാൻ. സാഹിബ്, ബഹുമാനപ്പെട്ട. ഇനാം, സമ്മാനം. കസബ, കസ്ബ, പ്രധാന നഗരം. അദാലത്ത്, ന്യായാലയം. ഹർജി, അധികാരസ്ഥാനങ്ങളിൽ നൽകുന്ന പരാതി. കാനൂൻ, നിയമം. മഹസർ, സത്യവാങ്മൂലം. വക്കാലത്ത്, അഭിഭാഷക വൃത്തി. മരാമത്ത്, കേടുപോക്കൽ. വസൂൽ, റവന്യൂ പിരിവ്.
ഹലാക്ക് മരണം സർവനാശം, ഉറുമാൽ തൂവാല, നിക്കാഹ് വിവാഹം, തലാക്ക് വിവാഹമോചനം, മാമൂൽ ആചാരം, സലാം പ്രണാമം, ഇൻകുലാബ് സാമൂഹിക പരിവർത്തനം, കിസ്മത്ത് കൃത്രിമം ലഹള, ഖലാസി കപ്പലോട്ടക്കാരൻ, കസ്രത്ത് വ്യായാമം. അറബികൾക്ക് ആദ്യകാലങ്ങളിലെങ്കിലും കേരളവുമായി ഉണ്ടായിരുന്നത് വ്യാപാര ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അറബിയിൽ നിന്നും ആദേശം ചെയ്യപ്പെട്ട പദങ്ങളിൽ അധികവും വ്യാപാരപരവുമാണ്. അവയിൽ ചിലത് ഇവയാണ്: കബൂൽ ഇടപാട് സമ്മതം, കരാർ ഉടമ്പടി, ദല്ലാല് തരകൻ, മക്കാനി പീഡിയ, കശാപ്പ് വധം, കബാബ് പൊരിച്ച മാംസം. ഏറനാടൻ കലാപത്തിന്റെ ദൃശ്യകാവ്യമായ 1921 ഇത്തരമൊരു ഭാഷയുടെ കരുത്തുറ്റ സാന്നിധ്യമാണുള്ളത്. അതേപ്പറ്റി സംവിധായകൻ ഐ വി ശശി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: മമ്മൂട്ടി മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്. ലൊക്കേഷനിൽ വന്നിരുന്നവരിൽ പലരോടും അദ്ദേഹത്തിന് നല്ല അടുപ്പമുണ്ടായിരുന്നു. മമ്മൂട്ടി അവരുമായൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഉച്ചാരണത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു. പിന്നെ ഞാനും കോഴിക്കോടുകാരനാണ്, വെസ്റ്റ് ഹിൽ. ദാമോദരൻ മാഷിന്റെ സ്ക്രിപ്റ്റ് അതേപടി തന്നെ എടുത്താൽ മതിയായിരുന്നു. അത് അദ്ദേഹം നല്ലപോലെ വർക്ക് ചെയ്തുണ്ടാക്കിയതായിരുന്നു. ഭാഷാ വൈപുല്യം പ്രകടമാക്കുന്ന മമ്മൂട്ടി കഥാപാത്രങ്ങൾക്കിടയിൽ ഏറനാടിന്റെ യഥാർത്ഥ ശബ്ദവുമായി തലയുയർത്തി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വിഭിന്നമായ കാഴ്ചപ്പാടോടെയാണ് കാതരന്റെ അസ്തിത്വം നിലകൊള്ളുന്നത്. പ്രാതിനിധ്യപരമായി വന്ന് നായകനാകാൻ നിയോഗിക്കപ്പെട്ടവനാണ് കാതർ. ബാപ്പയെ കൊന്നവരോട് പകരം വീട്ടാൻ വെമ്പൽ കൊള്ളുന്ന ദുഃഖിതനും ക്ഷുഭിതനുമായ കാതറിനെ നോക്കൂ. എന്റെ മുന്നിലിട്ട് എന്റെ ബാപ്പനെ തല്ലണം നോക്കി നിന്നോനാ ഞാൻ. ആ അടി ഓരോന്നും എന്റെ കൽവിനെ കീറി മുറിച്ചപ്പോ നമ്മൾ സഹിച്ച്. നീതിക്കും ന്യായത്തിനും വേണ്ടി വാദിക്കണ ആ തങ്ങള് എന്റെ ബാപ്പാനെ എന്തിനെ കൊന്നതെന്ന് എനിക്കറിയണം. ഞാൻ ചോദിക്കും. ചരിത്ര സത്യമെന്ന ജഡില പരിമിതിയിൽ കുരുങ്ങാതെ 1921 ആർജിച്ച ജീവൽ ചൈതന്യത്തിന് പിന്നിൽ മമ്മൂട്ടി എന്ന നടന്റെ താരസാന്നിധ്യവും ഒരു ഘടകമാണ്. 2004 പുറത്തിറങ്ങിയ ബസ് കണ്ടക്ടറിലെ കുഞ്ഞാക്കയെ പോലെ അടിമുടി ഏറനാടൻ സാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന കഥാപാത്രങ്ങൾ നിരവധിയുണ്ടെങ്കിലും വികാര വിചാരങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലബാർ കലാപത്തിന്റെ താക്കോൽ പഴുതാകാൻ കാതറെന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടിക്ക് കഴിഞ്ഞു. 25 ചിത്രങ്ങളിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുകയും 1921 രാധാവർമ്മയായി വേഷമിടുകയും ചെയ്ത സീമ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ഭാഷയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ കഴിവാണ്. തീർച്ചയായും ആ കഥാപാത്രത്തെ അദ്ദേഹം ഉൾക്കൊള്ളുകയായിരുന്നു. ആ സിനിമയിൽ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരൊറ്റ ഫാമിലി പോലെയായിരുന്നു അന്നത്തെ സെറ്റ്. ഭാഷയുടെ കാര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള അഭിനേതാക്കൾക്കും മമ്മൂക്ക സഹായം നൽകിയിട്ടുണ്ട്. ഇത്രയും കാലം എന്ന സിനിമയിലെ ഒരു സംഭവം ഞാൻ ഓർത്തുപോവുകയാണ്. മമ്മൂക്കയുടെ ഒപ്പമുള്ള ഒരു സീനിൽ അഭിനയിക്കുകയാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് വേണ്ട രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്നില്ല. ഒരു ടേക്കായി, രണ്ട് ടേക്കായി, ഒടുവിൽ 11 ടേക്കിലാണ് ശരിയാവുന്നത്. അതുവരെ എൻ്റെ മുന്നിൽ നിന്ന് മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടേയിരുന്നു, എൻ്റെ അഭിനയം ശരിയാവാൻ വേണ്ടി. ഒടുവിൽ അസലായിട്ട് അഭിനയിക്കാനായപ്പോൾ എല്ലാവരും എനിക്ക് ക്ലാപ്പ് തന്നു. ഞാൻ പറഞ്ഞു, ഈ ക്ലാപ്പ് എനിക്കല്ല വേണ്ടത്, മമ്മൂക്കയ്ക്കാണെന്ന്. കലാപരമായും തൊഴിൽപരമായും പുലർത്തുന്ന ഇത്തരം ടീം സ്പിരിറ്റ് കൂടിയാണ് മമ്മൂട്ടി എന്ന നടനെ മറ്റു ചിത്രങ്ങളിൽ എന്ന പോലെ 1921 പ്രാദേശിക ഭാഷാഭേദത്തിന്റെ പ്രചാരകനാകാൻ സഹായിച്ചത്. മലയാള ഭാഷയുടെ പ്രാദേശിക ഭേദങ്ങളിലൂടെ മമ്മൂട്ടി എന്ന നടൻ നടത്തിയ ഭാഷാ സഞ്ചാരത്തിന്റെ മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കാണാം. കേരള എക്സ്ക്ലൂസീവ് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.